ഗുഡ് ഈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ യൂട്യൂബിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് പുതിയ സീരീസ് ഓഫ് വീഡിയോസുമായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ള കണ്ടന്റുകൾ എന്ന് പറയുന്നത് മിസ്റ്റീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാരാനോർമലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും, അല്ലെങ്കിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകളായിട്ടായിരിക്കും നമ്മൾ വീഡിയോ ആയിട്ട് വരാറുള്ളത്. എന്നാൽ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കണ്ടന്റുകളെ കുറിച്ചായിരിക്കും. ഈ ഒരു സീരീസ് ഞാൻ പേരിട്ടിരിക്കുന്നത് ടോക്കർ ടോക്കിംഗ് എന്നാണ്. ടോക്കർ ടോക്കിംഗ്, ഓക്കെ. ഈ ഒരു സീരീസിൽ നമ്മൾ ചെറിയ ചെറിയ ടോപ്പിക്കുകളിൽ നിന്നും വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ടോക്കർ ടോക്കിങ്ങിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാഷനെ കുറിച്ചാണ്. ഒരിക്കൽ കൂടി ഗുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 2-3 ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ വാട്സപ്പിൽ ഒരു സ്റ്റേറ്റസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റസ് എങ്ങനെയായിരുന്നു? ഐ ഫൗണ്ട് മൈ പാഷൻ, ഞാൻ എൻ്റെ പാഷൻ കണ്ടുപിടിച്ചു എന്നാണ് ഞാൻ ആ സ്റ്റേറ്റസിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു 5 മിനിറ്റിന് ശേഷം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് റിപ്ലൈ വരികയാണ്. ഒറ്റ വാക്കിലൊരു ചോദ്യമായിരുന്നു അത്, എന്നെ മണിക്കൂറുകളോളം ഇരുത്തി ചിന്തിപ്പിച്ച ഒരു ചോദ്യമായിരുന്നു അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ ചോദിച്ചത്രേ ഉള്ളൂ, ഐ ഫൗണ്ട് മൈ പാഷൻ എന്ന് ഞാൻ സ്റ്റേറ്റസ് ഇട്ടപ്പോൾ ചോദ്യം എങ്ങനെ എന്നുള്ളതായിരുന്നു. എങ്ങനെയാണ് ഞാൻ എൻ്റെ പാഷൻ കണ്ടുപിടിച്ചത് എന്നായിരുന്നു അവൻ അറിയേണ്ടത്. എന്നെ കുറേ നേരം ഇരുത്തി ചിന്തിപ്പിച്ചൊരു ചോദ്യമായിരുന്നു എങ്ങനെയാണ് ഞാൻ എൻ്റെ പാഷനിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ പാഷൻ കണ്ടുപിടിച്ചത് എന്നുള്ളൊരു ചോദ്യം. ഞാനിരുന്ന് ഒരുപാട് നേരം ആലോചിച്ചു. ആ ആലോചനകൾക്കെല്ലാം ഒടുവിൽ ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്ന പല കാര്യങ്ങളും വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ് എന്നുള്ള ഒരു വലിയൊരു സത്യം ഞാൻ മനസ്സിലാക്കി. അതിൽ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്ന ഒരു സ്റ്റേറ്റസ് തന്നെയായിരുന്നു, ഐ ഫൗണ്ട് മൈ പാഷൻ, ഞാൻ എൻ്റെ പാഷൻ കണ്ടുപിടിച്ചു എന്നുള്ളൊരു കാര്യം. അതൊരു വലിയൊരു തെറ്റായിരുന്നു. കാരണം ഞാൻ എൻ്റെ പാഷൻ എനിക്ക് വേണ്ടി ഒരിക്കലും കണ്ടുപിടിക്കുകയായിരുന്നില്ല, ഞാനൊരു പാഷൻ എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. സത്യത്തിൽ ഒരു പാഷൻ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെൻറ്റൻസ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. കാരണം പാഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, താല്പര്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ഈ താല്പര്യം എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് അത് മനസ്സിൽ നിന്ന് ഉണ്ടാവേണ്ട കാര്യങ്ങളല്ലേ എന്നുള്ള രീതിക്കുള്ള ചിന്തകളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ടാകും. എനിക്കുണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു സംശയം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി നമുക്ക് പറയാം. എൻ്റെ തന്നെ ഒരു സ്റ്റോറി നമുക്ക് പറയാം. അതിനു മുന്നേ എൻ്റെ പാഷൻ എന്താണെന്ന് പറയാം. എൻ്റെ പാഷൻ കോഡിങ്ങിനോടാണ്. സോഫ്റ്റ്വെയർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ നമുക്ക് നല്ല സ്റ്റോറിയിലേക്ക് പോവാം. ഞാൻ എൻ്റെ 10th കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ +1 പോയി ജോയിൻ ചെയ്തത് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സിലായിരുന്നു. അതിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 സബ്ജക്റ്റുകൾ ഉണ്ട് എന്ന അറിവില്ലാതെയാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസിന് ജോയിൻ ചെയ്തത്. ആ ഒരു 3 സബ്ജക്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ +1 തുടക്കകാല പഠനം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ താഴോട്ട് പോയിരുന്നു. ഫിസിക്സിലെ നിയമങ്ങളും കെമിസ്ട്രിയിലെ ബോണ്ടുകളും കമ്പ്യൂട്ടറിൻ്റെ ഭാഷകളും ഒന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കണക്കിലെ കണക്കെന്ന് പറയുന്നത് വെറും കണക്കായിരുന്നു, എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് +1 എവിടെയോ വെച്ച് എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് എന്നൊരു സബ്ജക്റ്റിനോട് എനിക്കൊരു താല്പര്യം ഉണ്ടാവാനായിട്ട് തുടങ്ങി. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ കുറിച്ച് ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങി. ആ ഉണ്ടായൊരു താല്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സബ്ജക്റ്റിലേക്ക് ഞാൻ നല്ല രീതിയിലേക്ക് പഠിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് എന്നൊരു സബ്ജക്റ്റിനോടുണ്ടായ ഒരു താല്പര്യത്തെ ഞാൻ വളർത്തിക്കൊണ്ട് വരാനായിട്ട് തുടങ്ങി. അതിനുവേണ്ടി സബ്ജക്റ്റിലെ സിലബസിനനുസരിച്ചും അതിന് പുറത്തും തപ്പിപ്പിടിച്ചൊക്കെ പഠിക്കാനായിട്ട് ഞാൻ തുടങ്ങി. എനിക്ക് കമ്പ്യൂട്ടർ സയൻസിനോട് എനിക്ക് താല്പര്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സമയമുണ്ട്. അത് +1 റിസൾട്ട് വന്നൊരു സമയമായിരുന്നു. എല്ലാ സബ്ജക്റ്റിലും എനിക്ക് ബിലോ ആവറേജ് ആയിരുന്നു മാർക്ക്. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എല്ലാം ബിലോ ആവറേജ് ആയിരുന്നു. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു A+ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് എന്നൊരു സബ്ജക്റ്റിലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്, എനിക്ക് ഇനിയും അതിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്ന്. +2 കഴിയുമ്പോഴും ഇതേ സെയിം അവസ്ഥയായിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് മാത്രമായിരുന്നു അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം വന്നപ്പോൾ ഞാൻ തീരുമാനിക്കുകയായിരുന്നു എനിക്ക് സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് പോകേണ്ടത്, എനിക്ക് സോഫ്റ്റ്വെയർ ഫീൽഡിലാണോ ഞാൻ വർക്ക് ചെയ്യേണ്ടത് എന്ന് ഞാൻ സ്വയം തീരുമാനിക്കുകയായിരുന്നു. ഡിഗ്രിയിൽ ജോയിൻ ചെയ്തു. BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആസ് യൂഷ്വൽ അതിൽ മാത്സ് ഉണ്ടായിരുന്നു. ഇൻ്റഗ്രൽ ഉള്ളിലൊരു ഇൻ്റഗ്രൽ പിന്നെ ഒരു ഇൻ്റഗ്രൽ അങ്ങനെ ഇട്ടിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു, ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതിൽ ആസ് യൂഷ്വൽ എനിക്ക് കോഡിംഗ് പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകളോട് എനിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു താല്പര്യം വരാൻ തുടങ്ങി. ഞാനത് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പഠിച്ച് പഠിച്ചാണ് എനിക്ക് +1 നിന്നുമുണ്ടായ ഒരു ചെറിയൊരു താല്പര്യം, ആ ഒരു താല്പര്യം ഇന്ന് എനിക്കൊരു പാഷനായിട്ട് മാറി. ഇന്ന് ഞാനൊരു വെബ് ഡെവലപ്പർ ഇൻ്റേണായിട്ട് വർക്ക് ചെയ്യാണ്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ പാഷനെ ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വൈകാതെ തന്നെ പാഷനെ പ്രൊഫഷനാക്കി മാറ്റാനുള്ള ഒരു കഠിന പരിശ്രമത്തിലാണ്. അപ്പം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഫൈൻഡിങ് എ പാഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അതായത് നിങ്ങൾ ഒരു പാഷനെ ആലോചിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് വളരെ വിജയകരമായി പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാഷൻ എന്നത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക, പകരം അത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത് വരുന്നൊരു ചോദ്യം ആയിരിക്കും, പാഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അതിന് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്? ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമേ ചെയ്യേണ്ടുള്ളൂ, വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് എങ്കിൽ ആ ഒരു കാര്യത്തിൽ ചൂസ് ചെയ്യുക, അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക. പാഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമല്ല, അതൊരു ലോങ് പ്രോസസ്സാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളതിനെ പകുതി വഴിയിലിട്ടിട്ട് പോവാതെ സൂക്ഷിക്കുക എന്നതാണ് അതിൽ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഏക കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കുള്ള ചെറിയ താല്പര്യങ്ങളിലോ നിങ്ങൾക്കുള്ള ചെറിയ ടാലൻറ്റുകളിലോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മിനിമം ഒരു 6 മാസമെങ്കിലും അതിൻ്റെ മുകളിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. നിങ്ങൾ 1-2 ആഴ്ച ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് ശരിയാവുന്നില്ല എന്ന് നിങ്ങൾ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ പാഷനിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ പാഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നതായിട്ട് വരും. വർക്ക് ചെയ്യുക, വർക്ക് ചെയ്യുക, വർക്ക് ചെയ്യുക. ആ ഒരൊറ്റ കാര്യം മാത്രമാണ് പാഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് എൻ്റെ കൂടെ ആർഗ്യൂ ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ചെറിയ ഇൻട്രസ്റ്റിനെ വലിയൊരു പാഷനാക്കി മാറ്റാൻ വേണ്ടി എടുത്ത എഫേർട്ടിൽ നിന്നും മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യം പരിഗണിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു. അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം.